മൃത്യുവിന് മുൻപായി നിന്റെ മാതാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണെങ്കിൽ നിന്റെ പുണ്യം വർദ്ധിക്കുന്നതാണ്. ആരാണ് നീ? ദർശിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ? അസുരന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് നാം ജന്മം എടുത്തിട്ടുള്ളത്. മഹിഷാസുരനെ വധിക്കുവാൻ വേണ്ടി ഇതുവരെ ആരും ജന്മമെടുത്തിട്ടില്ല. ശീഘ്രം ഭക്ഷിച്ചാലും അതിനുശേഷം നിന്നെ വധിച്ച് ഇവളെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇവളെ കണ്ട മാത്രം മുതൽ ഇവളെ പ്രാപ്തമാക്കുവാൻ നാം കൊതിക്കുകയാണ്. ഇന്നുവരെ ഒരു സ്ത്രീയെയും പ്രാപ്തമാക്കുവാൻ നാം ഇത്രയധികം ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ അതുണ്ടാകുന്നതുമല്ല. നമ്മുടെ മാതാവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും നിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല മഹിഷാസുര. വരികയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തു സംഭവിക്കും? നീ നിന്റെ പിതാവിന് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആജ്ഞയില്ലാതെ ഒരിക്കലും ആയുധമെടുക്കില്ല എന്നുള്ള വാഗ്ദാനം. മാത്രമല്ല നിന്റെ പിതാവ് ഇവിടെ ഉപസ്ഥിതനായിട്ടുമില്ല. ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വരദാനം പ്രാപ്തമായിട്ടുണ്ട്, പുരുഷന്റെ കരങ്ങളാൽ നാം മൃത്യുവരിക്കില്ലെന്നുള്ള വരദാനം. ഇനി നിനക്കത് പ്രയത്നിച്ചു നോക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാം അതിന് തയ്യാറാണ്. കാർത്തികേയ പുത്ര, നീ ഇവിടെ തന്നെ നിൽക്കണം. നമുക്ക് ഈ ദുഷ്ടനോട് ചിലതൊക്കെ സംസാരിക്കുവാനുണ്ട്. ഇല്ല മാതാവേ, അവിടെ ഇവന്റെ സമീപത്ത് പോലും പോകരുത്. നീ നിശ്ചിന്തനായിരിക്കൂ കാർത്തികേയ, നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല. മാതാവേ അവിടുന്ന്. കാർത്തികേയ, ഇത് നമ്മുടെ ആജ്ഞയാണ്. നമുക്ക് തെറ്റ് സംഭവിച്ചു പാർവതി. നിന്റെ പുത്രൻ സമീപമുള്ളപ്പോൾ അനുരാഗ കാര്യങ്ങൾ പറയുവാൻ പാടില്ലായിരുന്നു. നിന്റെ ഈ അഭൗമമായ സൗന്ദര്യം ആരെയും ഭ്രമിപ്പിക്കുന്നതാണ് പാർവതി. നാം കാർത്തികേയനെ വധിച്ചതിന് ശേഷം നിന്നെ നമ്മോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക്. രൂപപതി മാത്രമല്ല മേധാവിയും കൂടിയാണ്, അതീവ ശക്തിശാലിയുമാണ്. നമുക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായിരിക്കുകയാണ്. നിന്റെയും നമ്മുടെയും ജീവിതം സമ്പൂർണമാകുന്നതിന് നാം ഇരുവരും പര്യാപ്തമാണ് പാർവതി. നാം നിന്റെ ജീവിതം സമ്പൂർണമാക്കുവാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത് മഹിഷാസുര, നിന്റെ ജീവിതത്തിന്റെ അന്ത്യം കാണുവാൻ വന്നതാണ്. അരുത് പാർവതി, അപ്രകാരം പ്രവർത്തിക്കരുത്. നമുക്ക് നിന്നെ പ്രഹരിക്കുവാൻ സാധിക്കുന്നതല്ല. നാം സ്ത്രീകളെ ആദരിക്കുന്നവനാണ്. സ്ത്രീകളെ ഹിംസിക്കുക എന്നത് നമ്മുടെ സ്വഭാവമല്ല. സ്ത്രീകളോടുള്ള നിന്റെ വിചാരങ്ങളെ കുറിച്ച് നാം വളരെ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് മൂഢ. സ്ത്രീകളോട് നീ കാണിക്കുന്ന അത്യാചാരങ്ങളെ കുറിച്ചും നിന്റെ ചൂഷണങ്ങളെ കുറിച്ചും ഓരോ ദുഷ്കർമ്മങ്ങളെ കുറിച്ചും നമുക്ക് നല്ല അവബോധമുണ്ട്. സ്ത്രീ അബലയാണെന്ന് മാത്രമാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്. നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യമുണ്ട്. സ്ത്രീകൾ തന്നോട് കാണിക്കുന്ന അത്യാചാരങ്ങൾ ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും.
എന്നാൽ സ്വന്തം സന്താനങ്ങൾ കാപത്ത് വരുന്നു എന്നറിഞ്ഞാൽ അവൾ എല്ലാ പരിധികളും ലംഘിക്കാൻ തുനിയുക തന്നെ ചെയ്യും. ഏതൊരു ശക്തിയെയും നേരിടുവാൻ സാധിക്കുന്നതാണ് അവൾക്ക്. ക്ഷണ നേരത്തേക്ക് നിൽക്കണം. നമുക്ക് ബജ്രംഗ രാജാവിന് നൽകിയ വാഗ്ദാനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാർത്തികേയനെ വധിച്ചതിന് ശേഷം നാം നിന്റെ ശങ്കകളെല്ലാം ദൂരീകരിക്കുന്നതാണ്. അല്ലയോ സുന്ദരി? മഹിഷാസുരന് സ്വന്തം നിയന്ത്രണം നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നിന്റെ സൗന്ദര്യം തന്നെ നിനക്ക് ശാപമായി ഭവിക്കുന്നതാണ്. ഒരു മാതാവിന്റെ കർത്തവ്യങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കുന്നു ദുഷ്ട. നിന്റെ ഈ അഹങ്കാരവും നിന്റെ ക്രൂരതയും നിന്റെ മൃത്യുവിനുള്ള കാരണമായി ഭവിക്കുന്നതാണ്. നിനക്ക് നമ്മോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ? നാം തയ്യാർ. ആരെങ്കിലും വധിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നാം തയ്യാർ. എങ്കിലും നീ നമുക്കുള്ളത് തന്നെയാണ്. യുദ്ധത്തിലൂടെ അല്ലാതെയാണ് നീ വരുന്നതെങ്കിൽ നമ്മിൽ നീ വിജയം നേടിയെന്നാണ് അതിനർത്ഥം. മറിച്ച് നീ യുദ്ധം ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ തന്നെ പരാജയമായി ഭവിക്കുന്നതാണ്. നിർണയമെടുക്കേണ്ടത് നീയാണ് പാർവതി. എന്ത് സംഭവിച്ചു? നീ ഭയപ്പെടുകയാണോ? നമ്മുടെ വെല്ലുവിളി സ്വീകരിക്കില്ല എന്നുണ്ടോ? സ്വീകാര്യം തന്നെ. കാരണം നടക്കുവാൻ പോകുന്ന യുദ്ധത്തിൽ നിന്റെ പരാജയം സുനിശ്ചിതമാണ്. നിന്റെ സംഹാരവും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. Ah!
സ്വാർത്ഥതയും നിന്റെ ലക്ഷ്യങ്ങളായി തീരുമ്പോൾ നിന്റെ ശക്തികളെല്ലാം തന്നെ നിന്നിൽ നിന്നും നഷ്ടമാകുന്നതാണ് മഹിഷാസുര. എന്നാൽ നമ്മുടെ ക്രോധത്തിന്റെ ലക്ഷ്യം നീതി നടപ്പാക്കുക എന്നതായിരുന്നു, സദാചാരവും ധർമ്മവും സ്ഥാപിക്കുക എന്നതായിരുന്നു. അതായത് ദുഷ്ടന്മാരുടെ അന്ത്യം, ഇത്തരം അക്രമികളുടെ വിനാശം. അസുരപ്രവർത്തികൾ ചെയ്യുന്നവർ സ്ത്രീകളുടെ നിസ്സഹായതയെ മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും സ്ത്രീകളെ അബലയാണെന്ന് കരുതിക്കൊണ്ട് അവരുടെ മേൽ ശക്തിയുടെ ദുരുപയോഗത്തിന് ശ്രമിക്കുകയാണെങ്കിലും അവളെ പ്രകോപിപ്പിക്കുകയാണെങ്കിലും നാം ജഗദമ്പയുടെ രൂപത്തിൽ അവതാരമെടുത്തുകൊണ്ട് അവരെ എല്ലാം സംഹരിക്കുന്നതാണ്. അബലകളാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതേ വിശ്വാസത്തിൽ സ്ത്രീകൾ ആർക്കും തന്നെ നിന്നെ ബാധിക്കുവാനുള്ള ക്ഷമതയില്ലെന്നും നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നാൽ മൂഢ, സ്ത്രീകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണോ അവൾ സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നത്? ജന്മം നൽകുന്നവളേക്കാൾ കൂടുതൽ ശക്തിയുള്ളവർ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. നിന്റെ വരദാനത്തിൽ നീ അഹങ്കരിക്കുകയാണല്ലേ. പുരുഷന്മാർക്ക് നിന്നെ വസിക്കുവാൻ കഴിയില്ലെന്ന അഹങ്കാരം സമയമാകുമ്പോൾ ഈ അഹങ്കാരം നിന്നെ അന്ധനാക്കുന്നതാണ്. നീ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ വേദനകൾ നിനക്ക് ശാപമായി മാറുന്നതാണ്. ബ്രഹ്മദേവനിൽ നിന്നും നീ പ്രാപ്തമാക്കിയ വരദാനമാണ് നിന്നെ ഇപ്രകാരം അന്ധനാക്കിയത്. ഒരു സ്ത്രീക്ക് നിന്നെ വധിക്കാനാവുമെന്ന് നീ ഒരിക്കൽ പോലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് അത് തന്നെയാണ്. മഹിഷാസുര, മഹിഷാസുരനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ വെല്ലുവിളി സ്വീകരിക്കേണ്ട നിർബന്ധം നമുക്കുണ്ടായി സ്വാമി. ഇതൊരു സ്ത്രീക്ക്, ഒരു പത്നിക്ക്, ഒരു മാതാവിന് ശോഭ നൽകുന്ന കാര്യമല്ല. നമ്മോട് ക്ഷമിച്ചാലും സ്വാമി,
ക്ഷമ ചോദിക്കുന്നത് എന്തിനാണ് പാർവതി? ഭവതി മഹിഷാസുരനോട് പറഞ്ഞതെല്ലാം തന്നെ അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പ്രതിബിംബം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഇന്നുണ്ടായ ഈ പരിതസ്ഥിതിയിൽ മഹിഷാസുരന്റെ കുപ്രസിദ്ധമായ അഹങ്കാരം നശിപ്പിക്കുവാൻ വേണ്ടി അവന്റെ വെല്ലുവിളി സ്വീകരിക്കേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു. ഭവതി ഇന്ന് പ്രവർത്തിച്ചതെല്ലാം തന്നെ ഒരു മാതാവിനോ ഒരു സ്ത്രീക്കോ ഒരു പത്നിക്കോ അശോഭനീയമായതൊന്നുമല്ല പാർവതി. അശോഭനീയമായതൊന്നും നീ പ്രവർത്തിക്കുകയുമില്ല പാർവതി. കാരണം ഭവതി സാക്ഷാൽ ആദിശക്തിയാണ്. സ്ത്രീകളുടെ അന്തസ് ഭവതിയിലൂടെയാണ്. സ്ത്രീശക്തിയുടെ പര്യായമാണ് അവിടുന്ന് പാർവതി. അവിടുന്ന് ജഗത് ജനനിയാണ്. മാതാവാകുന്നതും മാതാവെന്നറിയപ്പെടുന്നതും സഹജമായ കാര്യം തന്നെയാണ്. എന്നാൽ മാതാവിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് പ്രയാസമേറിയതാണ്. അവിടുന്ന് ഓരോ പരിതസ്ഥിതികളും വിജയകരമായി തന്നെ നേരിട്ടുകൊണ്ട് ഒരു മാതാവിന് ഏത് ആപത്ഘട്ടത്തിലും മാർഗദർശനം നൽകുന്ന രീതിയിൽ ഒരു ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ദേവി. അവിടുന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് എത്ര കഠിനമായ കാര്യമായാലും അസംഭവ്യമായി ഒന്നും തന്നെ ഇല്ല എന്ന്. മാതൃത്വത്തിന്റെ ഏറ്റവും അമൂല്യമായ ഗുണം സന്താനങ്ങളുടെ രക്ഷ തന്നെയാണ്. ഇന്ന് അവിടുത്തെ പുത്രനെ അവിടുന്ന് രക്ഷിച്ചതിലൂടെ പ്രതീതമാകുന്നത് അവിടുത്തേക്ക് സന്താനങ്ങളോടുള്ള പ്രിയമാണ്. അവിടുന്ന് ജഗത്ജനനിയുടെ സ്വരൂപത്തിൽ സമസ്ത പ്രപഞ്ചത്തിന്റെയും സംരക്ഷണത്തിനായി സദാ തൽപരയാണെന്നാണ്. അതീ ജഗത്തിന്റെ ഭാഗ്യം തന്നെയാണ്. ശക്തിസ്വരൂപിണി മഹിഷാസുരമർദിനി, ദേവി മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ അവിടുത്തെ ശക്തിയുടെ ഉചിതമായ പ്രയോഗമാണ് കാഴ്ചവെച്ചത്. അത് മാത്രമല്ല മാതാവേ, അവിടുന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ശക്തിയുള്ളവർ അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് ഉചിതമാവുകയില്ല. അവിടുത്തെ ശക്തി മഹത്തരമാണ് മാതാവ്. സമയമാഗതമായിരിക്കുന്നു പുത്ര. നീ സ്വന്തം മാതാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സത്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതല്ല. പ്രകൃതി സ്വയം മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ്. അവ ലക്ഷ്മി, സരസ്വതി, പിന്നെ ശിവ. ഈ മൂന്ന് ശക്തികളുടെയും മുമ്മൂന്ന് രൂപങ്ങളുണ്ടായി. ഇവരുടെ ഈ നവസ്വരൂപങ്ങളാണ് നവദുർഗകളായിരിക്കുന്നത്. മഹാദേവൻ കാർത്തികേയന് പാർവതീദേവിയുടെ 9 ദുർഗാരൂപങ്ങളുടെ ദർശനം നൽകുന്നു. നാളെ കാണുക.